നമസ്തേ ബേബി അമ്മസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കിന്ന് പലതരം പുട്ടുകൾ ഉണ്ടാക്കി നോക്കാം വെറും പുട്ടല്ല ഹായ് പുട്ടെന്ന് എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കുന്ന വിധത്തിലുള്ള പെട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇതാ ഇതിന് ഞാൻ വെള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കുറച്ച് തേങ്ങ അതിൻ്റെ കൂടെ മണത്തിന് വേണ്ടി നല്ല മണവും രുചിയും അതുപോലെ തന്നെ നല്ല മയവും കിട്ടും നല്ല സോഫ്റ്റ്നെസ് കിട്ടും പൊട്ടിന് അത് വൈകുന്നേരമായാലും അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിരിക്കും അതിന് വേണ്ടി കുറച്ച് നെയ്യ് കണ്ടോ കുറച്ച് നെയ്യ് ഒരു സ്പൂണ് ഒരു വലിയ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട് ഇനി പൊട്ടുപൊടി നമ്മൾ തിരുമ്പണതും നോക്കാം നനയ്ക്കുന്നത് നോക്കാം അത് ഇതുപോലെ തന്നെ എന്താ പറയുക കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നനച്ചെടുക്കണം എൻ്റെ അമ്മ നനച്ച് എടുക്കണത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് ഇതാ കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചുണ്ട് അതിന് വേറൊരു ആവശ്യമുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചുതരാം ഇപ്പോൾ നമ്മളെ പൊടി ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് തേങ്ങയും അതുപോലെ തന്നെ അരിപ്പൊടിയും പഞ്ചസാര ഉപ്പ് അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ച് ഇതുപോലെ തിരുമ്പി ഒന്ന് പതുക്കെ അമർത്തി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലത് അപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കാരണം നമ്മൾ കുറച്ച് നെയ്യൊക്കെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും പൊടി നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഇതുപോലെ അമർത്തി വെക്കണം കണ്ടോ ഇനി ഇത് ആവിയിൽ ഈ പൊടി നമ്മൾ ഈ നനച്ച പൊടി വാരി വയ്ക്കുകയാണ് അമ്മ ഇതിന് പിട്ടെന്നാ പറയുക ഞങ്ങളോട് പിട്ട് പിന്നെ പിട്ടാണ് തിരക്കാണെന്ന് ഒരു എന്താ പറയുക ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ഇത് ഷെഡ്യൂളാണെങ്കിൽ ആണെങ്കിൽ അപ്പം അമ്മ പറയും ഇന്ന് പിട്ടുണ്ടാക്കുകയാണ് കേട്ടോ നമുക്ക് എളുപ്പം കഴിയട്ടെ പുട്ട് മറ്റേന് എന്ന് പറയും എന്നുവെച്ചാൽ കുറ്റിയിൽ നിറച്ചിട്ട് അതുപോലെ ചിരട്ടയിൽ നിറച്ചിട്ട് കുറ്റിയിൽ നിറച്ചിട്ട് അതൊക്കെ പൂട്ടാണ് അതുപോലെ എളുപ്പക്കറി അതുപോലെ തിരക്ക് പിടിച്ച ദിവസം എളുപ്പക്കറി അമ്മയുടെ കറിയാണ് അപ്പോൾ ഇത് ചെറുപയർ അതുപോലെ ഉരുളക്കിഴ തക്കാളി മഞ്ഞൾപ്പൊടി അതുപോലെ കുക്കറിൽ കുക്കറിൽ വേവിക്കുക വേവിച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് പോലെ ഉടച്ച് പേസ്റ്റാക്കി എടുക്കണം ഒരൊറ്റ വിസിൽ വന്നിട്ട് ചെറുതിലിടുക ചെറുതിലിട്ട് ഒറ്റ വിസിലും കൂടി എന്തായാലും അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് നമുക്ക് ഈ ഈ കറി റെഡിയാകും റെഡിയാകും അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞ പോലെ മിനിറ്റിനുള്ള ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് എത്ര പേരുണ്ടെങ്കിലും അത്ര പേർക്ക് നമുക്ക് ഇത് സേർവ് ചെയ്യാൻ പറ്റും ഏ അത് കണ്ടോ നല്ല പോലെ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രധാന പരിപാടി കഴിഞ്ഞു വെന്ത് ഉരുളക്കിഴങ്ങ് ഒടച്ചെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കിതിൽ എന്താ പറയുക വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ എനിക്കും ഇന്നിത്തിരി തിരക്കായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് രാവിലെ കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ പിഴിയാൻ നേരം കിട്ടിയില്ല അങ്ങനെയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാൽ വാങ്ങി വെക്കും വാങ്ങി വച്ചാൽ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കൂടി നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ എന്തിനും ഉണ്ടാവില്ല റെഡിമെയ്ഡ് മേടിച്ച അതിപ്പോൾ ഇഞ്ചി വെള്ളുളി പേസ്റ്റ് ആയാലും തക്കാളി സോസ് സോസായാലും ടൊമാറ്റോ കച്ചപ്പായാലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് വാങ്ങുന്നതിന് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അനുഭവം അതാ ഇപ്പം നമ്മുടെ കറി റെഡിയായി കറി ഇതാ ഇതാണ് പിട്ട് പിട്ട് എന്നാ പറയുക അതിന് അതുപോലെ തന്നെ ദാ വറവുട്ടു അത് കറിവേപ്പില അതുപോലെ ചുവന്നമുളക് കടുക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഏതോ ഓയിലോ ഉപയോഗിക്കണമെന്ന് വച്ചാൽ അതിട്ടിട്ട് വറവിട്ട ഗംഭീര ഒരു കറിയായി വെളിച്ചെണ്ണ ഒഴിച്ചാലും ഉപയോഗിക്കാം ഇനിയിപ്പം നേരത്തെ പറഞ്ഞപ്പെട്ട് ഈ ചിലർക്ക് ഇഷ്ടമായില്ലെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഉപ്പുമാവ് പോലെ നമുക്ക് നല്ല പോലെ കറിവേപ്പില കടുക് ഒക്കെ ഇട്ട് വറുത്തിട്ട് എടുക്കാം പച്ചമുളക് ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് ഉഗ്രനൊരു ഉപ്പുമാവാക്കി എടുക്കാം കണ്ടോ നോക്കൂ അത് ഞാനത് വറ നല്ല പോലെ വറവ് ഒരു ഉപ്പുമാവാക്കി എടുത്തതാണ് ഇത് ഇത് നമുക്ക് വെറുതെ കഴിക്കാം ഇതിന് കറി ആവശ്യമില്ല വറവ് നല്ലപോലെ ഇടണം നല്ല ടേസ്റ്റി ആയിരിക്കണമെങ്കിൽ അങ്ങനെ വേണം അപ്പോൾ ഇവിടെ ഇന്നലെ ഒരു കഷ്ണം അല്ല ഒരു ചക്ക പൊഴുത്തു അപ്പോൾ അതിന് കുറേ കഴിച്ചിട്ട് ബാക്കിയൊരു കഷ്ണം ഞാൻ എടുത്ത് വെച്ചിരുന്നു അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അമ്മയ്ക്ക് ചക്കപ്പൊട്ട് ഭയങ്കര ഇഷ്ടമായ അപ്പോൾ പുട്ടുണ്ടാക്കിയാലും ചക്കക്കാലം ആണെങ്കിൽ അമ്മയ്ക്ക് ചക്കപ്പുട്ടുണ്ടാക്കുക എന്ന് പറയും അപ്പം അമ്മയുടെ ഓർമ്മ മനസ്സിൽ കണക്കാക്കി ഞാൻ അതും ഒന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണിക്കേണ്ടത് അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ നമ്മൾ പെട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ അതിൽ ചേർത്തിരുന്നു പൊടിയിൽ എന്നാലും ഇപ്പോൾ എക്സ്ട്രാ കുറച്ച് തേങ്ങയും കൂടി ഇതിൽ ചേർക്കണം അതിനാണ് ഞാനത് മാറ്റി വെച്ചേരുന്നത് കണ്ടോ അതുപോലെ തന്നെ ഈ കുറ്റിയുടെ പകുതി ഭാഗം ചക്ക വേണം നല്ല പോലെ ചക്ക വേണം അതുപോലെ അതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടി പകുതി ഭാഗം അങ്ങനെ രണ്ടും കൂടി ഹാഫ് ഹാഫ് വേണം എന്താ പറയുക ആവിയിൽ നമുക്കിത് വാങ്ങാം ഒരൊറ്റ മിനിറ്റ് മതി അതിന് നമ്മൾ ഫുള്ളിലിട്ട് ഒരാവി വന്ന അതാ ആവി വന്നു നമുക്കത് വാങ്ങാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാകും ഇതുപോലെ നിങ്ങൾക്ക് നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടാലും ഈ ചക്ക ചക്കയുടെ സ്വാദ് ചക്കയ്ക്ക് നേന്ത്രപ്പഴത്തിൻ്റെ സ്വാദ് നേന്ത്രപ്പഴത്തും പക്ഷേ നിങ്ങൾക്ക് നേന്ത്രപ്പഴം എക്സ്ട്രാ പുഴുങ്ങാതെ കഴിക്കാം ഇങ്ങനെ കുറച്ച് അരിഞ്ഞ് വെക്കുക എന്നിട്ട് ഈ പുട്ടുണ്ടാക്കുമ്പോൾ ഹാഫ് നേത്രപ്പഴയുടെ ഹാഫ് പൊടിയിട്ടിട്ട് അതുപോലെ ദാ വെജിറ്റബിൾ പുട്ട് ഇതാണ് ഏറ്റവും സൂപ്പർ ഫുഡ് ഫു എന്താ പറയുക പുട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും ഇതിലേക്ക് ചേരുന്ന വെജിറ്റബിളാണ് എന്താ പറയുക ബ്രക്കോളി ക്യാരറ്റ് അതുപോലെ കോളിഫ്ലവറ് പിന്നെ എന്താ പറയുക ക്യാരറ്റ് പിന്നെ കോളിഫ്ലവർ ചേരും ക്യാബേജ് ഇഞ്ചി ഒക്കെ പക്ഷേ പച്ചമുളക് ഒക്കെ ചെറിയ ചെറിയ പീസാവണം ഞാനിവിടെ ചോപ്പറിലാണ് അരിയണത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ അരിഞ്ഞോളൂ പക്ഷേ മിക്സറിലിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്താലും നിങ്ങൾക്ക് നന്നായി കിട്ടും ഞാനിത് ചോപ്പറിലാണ് അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നല്ല പൊടി പൊടി പീസാവണം ഒരുനുള്ളുപ്പ് അതിൽ കിട്ടുകൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മിളക് പൊടി ഇതൊക്കെ നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സംഗതിയാണ് അതുപോലെ ഇഞ്ചി വെള്ളുളി പേസ്റ്റ് ഞാൻ എക്സ്ട്രാ ചേർക്കേണ്ടത് ഇതിൽ ഇഞ്ചി ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പേസ്റ്റ് ഞാൻ വേറെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കണ്ടോ നല്ല കളർഫുള്ളാണ് എല്ലാ കളേഴ്സും കൂടിയിട്ട് അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് തക്കാളി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നത് അത്ര നന്നല്ല അത്ര സുഖമില്ല അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തു വേണമെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞ് ചേർത്താൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടും അത് ഇഷ്ടമുള്ളവർക്ക് കണ്ടോ ഇതിലേക്കും ഇതുപോലെ എക്സ്ട്രാ കുറച്ച് തേങ്ങ വേണം അതിനാണ് ഞാൻ നേരത്തെ മാറ്റി വെച്ചത് കണ്ടോ അതുപോലെ ഇതും ചക്ക പുട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഹാഫ് ഏത് കുറ്റിയിലാണോ നിങ്ങൾ ഉണ്ടാക്കണം അതിൻ്റെ ഹാഫ് നിങ്ങൾ ഇത് വേണം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുകയായാലും നിങ്ങൾ എത്ര തന്നെ അരിപ്പൊടിയാണോ ഇട്ട് കൊടുക്കുന്നത് അത്ര തന്നെ നിങ്ങൾ ഈ എന്താ പറയുക ഈ വെജിറ്റബിൾ മിക്സ് ചേർക്കണം കണ്ടോ അടിപൊളി വെജിറ്റബിൾ പുട്ട് ഇതാണ് ഇവിടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഈ വെജിറ്റബിൾ പുട്ടാണ് ഏ ഏറ്റവും ഇഷ്ടം ഇതുണ്ടെങ്കിൽ അവർക്ക് കറി പോലും വേണ്ട ഇനി നമുക്ക് പനീര് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് അല്ലേ പനീര് പനീര് വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പനീര് നമ്മൾ ചെറിയ പൊടി പൊടിയായിട്ട് നമ്മൾ എന്താ പൊടിക്കുക കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി ഒരു പ്രശ്നവും വളരെ സോഫ്റ്റ് അല്ലേ അതുപോലെ നല്ലപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് കുറച്ച് സംഗതികൾ ചേർത്ത് കൊടുക്കണം നമ്മൾ എന്താ പറയുക ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെള്ളി പേസ്റ്റ് അത് നല്ലതാണ് നല്ലതാണിതിലേക്ക് ആ പനീറിൻ്റെ വറുത്തേൻ്റെ ഒരു സ്മെല്ല് വരും ഇഞ്ചി വെള്ളി പേസ്റ്റ് അത് നിങ്ങൾ അരച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ അരച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ അതുപോലെ ഞാൻ തക്കാളിയുടെ സോസാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ തക്കാളി സോസല്ലയെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇഞ്ചി വെള്ളി പേസ്റ്റ് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല കച്ചപ്പുണ്ടെങ്കിൽ കെച്ചപ്പ് മാത്രം ചേർത്താൽ മതി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒന്നും അധികമാവരുത് കാരണം നമ്മൾ ആ എടുക്കുന്ന പനീറിൻ്റെ ക്വാണ്ടിറ്റി നോക്കണം മിളക് പൊടി ഗരം മസാല ഗരം മസാല ഇതിലേക്ക് വളരെ നല്ലൊരു സ്വാദാണ് അതുപോലെ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതൊക്കെ കൂടി മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യുക അതുപോലെ അരിപ്പൊടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ നെയ്യ് തേങ്ങ ഉപ്പ് പഞ്ചസാര ഒക്കെ ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അല്ല തിരുമ്പി വെച്ചിട്ടുണ്ടല്ലോ ആ നനച്ച് വെച്ചിരിക്കുന്ന പൊടി ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് ഇതിനെ ഉപയോഗിക്കണത് അങ്ങനെ വേണം ഇതിന് ഉപയോഗിക്കാം വെറും അരിപ്പൊടി അല്ലാട്ടോ അത് അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയുകയാണ് ഇതാ ഒ ഒറ്റ ആവിയിൽ നമ്മുടെ അത് എന്താ പറയുക പനീർ പുട്ടും നമുക്ക് ഒറ്റ ആവിക്ക് റെഡിയാക്കി കിട്ടും പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ പതുക്കെ നിങ്ങൾ തട്ടി കൊടുക്കാവും ഏത് തരം പുട്ട് വളരെ കുത്തി അമർത്തി ആ കുട്ടി പുട്ടിൻ്റെ കുറ്റി നിറക്കരുത് നമുക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും വേവില്ല ആവി വരില്ല കണ്ടോ നമ്മുടെ പനീർപ്പുട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്തതാണ് ഞാൻ നടുക്കുള്ളതാണ് ശരിക്കും പനീർ പുട്ട് മറ്റത് പനീർ കുറച്ച് വറുത്ത് ഡെക്കറേറ്റ് ചെയ്തതാണ് ഇതുപോലെ കുറച്ച് മുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്താൽ കൊച്ചു കുട്ടികൾ കഴിക്കാതെ കഴിക്കാതെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ പനീരെന്ന് പറയുമ്പോൾ വേഗം ആ പുട്ട് കഴിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ നല്ല സംഗതികളാണ് ഇനി പുട്ടെന്ന് പറയുമ്പോൾ ആരും പുരുകൻ ചൊളിക്കില്ല ഹായ് എന്ന് പറഞ്ഞ ഓടി വന്നിരിക്കും ഡൈനിങ് റൂമിൽ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളും നന്നായിട്ട് അടുത്ത വീഡിയോ അവിടെ എത്രയേ പെട്ടെന്ന് വരാം ഇപ്പോ ഞാൻ ബൈ പറയണില്ല വേറെ ഒരു സംഗതി ഉണ്ട് കുട്ടക്ക്ണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു അതിഥി വന്നിട്ടുണ്ട് ആ അതിഥി ഇവിടെ 6 മാസം കൂടുമ്പോൾ മക്കവാറും അല്ലെങ്കിൽ ഒരു കൊല്ലം ഒരു കൊല്ലം കൂടുമ്പോൾ വരാറുണ്ട് അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം നല്ല രസമാണ് അത് അവരുടെ ഒരു പാട്ടൊക്കെ ഉണ്ട് ആ പാ ഞാനിവിടെ പാലക്കാട് വന്നതിന് ശേഷമാണ് അത് കാണുന്നത് ഞാൻ നാട്ടിൽ തൃശ്ശൂരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ പാലക്കാട് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആറുമാസം കൂടുമ്പോൾ വരുന്ന ആൾക്കാരാണ് അത് എപ്പോഴും അങ്ങനെ അവർ ഓടി വരില്ല അതുപോലെ തന്നെ വളരെ എന്താ പറയുക ഭഗവാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടുവരാണെന്നാണ് പറയണത് ഒരാളിങ്ങനെ കൊണ്ടുവരുകയാണ് അപ്പക്കാളാന്നാണ് ഇവിടെ ഉള്ളവർ ഉള്ളവരിതിന് പറയണത് അത് പരമേശ്വരൻ്റെ അനുഗ്രഹം ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹമാണെന്നാണ് പറയണത് അവർ വരുമ്പം അവരെ സൽക്കരിക്കണം അതുപോലെ തന്നെ ആ കാളയ്ക്ക് നമ്മൾ ഭഗവാനെ വിചാരിച്ച് അത് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കണം അതുപോലെ ആ വരുന്ന ആൾക്ക് പൈസ കൊടുത്താലും നന്നായിരിക്കും എന്ന് പറയണു അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്തൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കണത് ഏഹ് അപ്പം അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ ആണ് അടുത്തത്